കൂട്ടുകാരെ, കൂട്ടുകാരുടെ കൂടെ കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ചും നടന്ന വിശുദ്ധനാവാൻ പറ്റുമോ? സിനിമയ്ക്ക് പോകണമെന്നും ഉത്സവത്തിന് പോകണമെന്നും കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി നടക്കണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധിക്ക് തടസ്സാവോ? നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ നമ്മളോട് പറയാറില്ലേ, എൻ്റെ മോനൊരു കുഞ്ഞു വിശുദ്ധനാവണം കേട്ടോ, എൻ്റെ മോളൊരു കുഞ്ഞു വിശുദ്ധയാകണം കേട്ടോ എന്ന്. പക്ഷെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനാവാൻ പറ്റുമെന്നാണോ നമ്മുടെ വിചാരം? അല്ല കൂട്ടുകാരെ, കളിച്ചും ചിരിച്ചും കൂട്ടുകാരുടെ കൂടെ ഉല്ലസിച്ചും തന്നെ വിശുദ്ധനാവാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കൊച്ചു വിശുദ്ധനെ തിരുസഭ ഓർക്കുന്നുണ്ട്. ആ വിശുദ്ധനെ കുറിച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് ഒരമ്മ തൻ്റെ മകനെ ഒരു ഓറോട്ടറിയിൽ പഠിപ്പിക്കാൻ അയച്ചു. അമ്മ വളരെ ദരിദ്രയായതുകൊണ്ടാണ് തൻ്റെ മകനെ ഓറോട്ടറിയിൽ അയച്ചത്. ഓറോട്ടറിയിൽ വൈദികരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പഠിക്കുക. അവർ കൃത്യസമയത്ത് ഉണരണം, കൃത്യസമയത്ത് പള്ളി പോകണം, പ്രാർത്ഥിക്കണം, കൃത്യസമയത്ത് സ്കൂളിൽ പോകണം, പഠിക്കണം, ഇനി അതിനൊക്കെ പുറമെ മൈതാനത്ത് കളിച്ചുല്ലസിക്കണം. ഇങ്ങനെ അവരിങ്ങനെ ജീവിതം ആഘോഷിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവരുടെ അച്ഛൻ ചോദിച്ചു, മക്കളെ ഈ സമയത്ത് ലോകം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒരാളങ്ങ് കരച്ചില തുടങ്ങി. അയ്യോ, ഞാൻ എൻ്റെ അമ്മേനെ കണ്ടിട്ട് എത്ര നാൾ എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അച്ഛൻ ഉള്ളാലൊന്ന് ചിരിച്ചെങ്കിലും മറ്റൊരു പറഞ്ഞു, അയ്യോ അച്ഛാ, ഞാൻ കുമ്പസാരിച്ചിട്ട് രണ്ടാഴ്ചയിലധികമായി, ഞാൻ അച്ഛനെ പറ്റിക്കായിരുന്നു, എനിക്കിപ്പോൾ കുമ്പസാരിക്കണം. അവൻ ഓടി ആശ്രമത്തിലെ ദേവാലയത്തിലേക്ക്. ഒരാൾ മാത്രം ഇതൊന്നും അറിയാതെ ഫുട്ബോളും തട്ടിക്കൊണ്ടേ ആ മൈതാനത്ത് നടന്നുകൊണ്ടിരുന്നു. അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് അച്ഛൻ അവനോട് ചോദിച്ചു, എന്താടാ നിനക്കൊരു പേടിയില്ലേ, നീ എന്തെങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കണേ, നീ കേട്ടില്ലേ അച്ഛൻ ചോദിച്ചത്, ഇന്ന് ഇപ്പോൾ ലോകം അവസാനിച്ചാൽ നീ എന്താ ചെയ്യുക, ഇപ്പോൾ നീ മരിച്ചു പോയാൽ നീ എന്താ ചെയ്യുക? അവൻ അച്ഛനെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഞാനിവിടെ കളിച്ചുകൊണ്ട് നിൽക്കും, എനിക്ക് പേടിയില്ല നീ. അച്ഛൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ വീണ്ടും പറയാൻ തുടങ്ങി, എനിക്ക് പേടിയില്ല അച്ഛാ, എനിക്ക് ഈശോയുടെ അടുത്ത് പോകാൻ സന്തോഷമേ ഉള്ളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏത് നിമിഷവും ജീവിതത്തിൽ ഏത് സമയവും ദൈവം വന്ന് വിളിച്ചാൽ പോകാൻ റെഡിയായവരാണ് വിശുദ്ധ ജീവിതം നയിച്ചവർ. ഇത്തരത്തിൽ വൈദികനോട് മറുപടി പറഞ്ഞ വിശുദ്ധൻ ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കാരണം നമ്മുടെ കൊച്ചു വിശുദ്ധൻ, വിശുദ്ധ ഡൊമിനിക് സാവിയോ. നമുക്കും കൂട്ടുകാരോടൊപ്പം കളിക്കാനും ചിരിക്കാനും ഉല്ലസിക്കാനും ഒട്ടും മടിക്കണ്ടാട്ടോ കൂട്ടുകാരെ. കാരണം നസ്രത്തിൽ ഉണ്ണീശോ മാതാവിനും പിതാവിനും കീഴ്പ്പെട്ട് അനുസരിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ നമുക്കും പഠിച്ചും കളിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധിയിൽ ജ്ഞാനത്തിൽ പ്രായത്തിൽ വളരാം. ഡൊമിനിക് സാവിയെ പോലെ വിശുദ്ധിയുടെ പടവുകൾ കയറാം. ഏത് നിമിഷവും ഈശോ നമ്മെ വിളിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി മടങ്ങാൻ നമുക്കും ഒരുങ്ങാം. നല്ലൊരു വിശുദ്ധയാവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.